സെക്കൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു റെഡ് വെൽവറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. കപ്പ് പാല്, അര കപ്പ് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലാസിലേക്ക്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നമുക്കിനിത് മാറ്റി വെക്കാം കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പർ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട്. നമുക്കിനിത് മാറ്റി വെക്കാം. കേക്കിലുള്ള ബാറ്റർ ഉണ്ടാക്കാൻ ഒരു കപ്പ് മൈദ വേണം. പിന്നെ കൊക്ക പൗഡർ ഒരു ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ കൊക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി വടിച്ചിട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായി ഒരു മൂന്ന് മരസിനെ അരിച്ചെടുക്കണം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുക്കാൻ പോകണം. പിന്നെ ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുത്തിട്ട് വരാം. നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. ഒരു ടീസ്പൂൺ വാനില എസൻസ്, നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്തത് ക്ലിപ്പ് കാണാനില്ല. പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിൻ്റെ ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ടീസ്പൂൺ സൂപ്പർ റെഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഹീറ്ററിലേക്ക് നമുക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ബട്ടറും മിൽക്ക് നമ്മൾ അപ്പം എടുത്ത് വെച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചട്ടി ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് മുമ്പ് ചട്ടി പ്രീ ഹീറ്റിനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെക്കാം. ചട്ടിയിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മൂടി വെക്കാം. മൂടിയിട്ടുണ്ട്. നമുക്കൊരു വെയിറ്റ് എന്തെങ്കിലും വെക്കണം അതിൻ്റെ മേലെ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് കേക്കിനായി വിപ്പിംഗ് ക്രീം 1/4 കപ്പാണ് ആവശ്യം. നന്നായിട്ട് അടിച്ചെടുക്കാം. ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തണുത്ത വെള്ളം ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പാത്രം വെച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. കൂളിങ്ങിൽ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. നമുക്ക് കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് കൊടുത്താൽ മതി. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം റെഡി ആയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പാത്രത്തിനെ ഇങ്ങനെ കമത്തി നോക്കിയാൽ മതി. നമ്മുടെ ഇത് വീണു വെച്ചാൽ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടില്ല. ഇങ്ങനെ ഒഴുകി നോക്കി വെച്ചാൽ
ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ കാൽ കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും അതാണ് ആവശ്യം. നമ്മൾ അങ്ങനെ മൂന്ന് ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാം. അതിൽ കുറച്ച് ക്രീം എടുത്ത് ഇതിൽ തേക്കാം. നമുക്കിനി മേലത്തെ നില ഫസ്റ്റ് ഇട്ടത് നമുക്ക് താഴെ വയ്ക്കാം. നമുക്കിനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മേലെ ക്രീം വയ്ക്കാം. നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് നമുക്ക് മേലെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ നമുക്ക് വെക്കാം. നമുക്കിത് വെച്ചു കൊടുക്കാം. നമുക്കിനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ നിലയും സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി സൈഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുഴുവനും ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം. നമുക്കിനി അത് സൈഡ് കറക്റ്റ് ആക്കാം. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കാനായിട്ട് അര കപ്പ് വിപ്പിംഗ് ക്രീമിൽ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് ഗണാഷ് ആക്കുന്നത് കാണാം. നമുക്ക് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാത്രത്തിലേക്ക് നമുക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ചൂടാക്കി എടുക്കുക ആവശ്യമുള്ളൂ. ഇത് ഓഫ് ചെയ്യാം ഗ്യാസ്. നമുക്കിനി ഒരു കപ്പ് വൈറ്റ് കോംബോ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഗണാഷിലേക്ക് നമുക്ക് സൂപ്പർ റെഡ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അളന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അങ്ങനെ ഫുള്ളായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു ഡിസൈൻ നമുക്കിത് സൈഡിൽ കൂടെ വരച്ചു കൊടുക്കാം. സൈഡിൽ ഫുൾ ഡിസൈൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ മേലെ കൂടെ നമുക്ക് ഗണാഷ് ഒഴിക്കാം. മേഖല ഒരു ഓട്ട് ആക്കിയിട്ട് മറ്റേ ഗണാഷ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനി സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം പതുക്കെ. പിന്നെ മേലെ കൂടെ ഇനി ഒഴിച്ചു കൊടുക്കാം. നമ്മള് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ചെറിയ ഗ്യാപ്പ് ഒക്കെ വരും, അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ചു നേരം തണുക്കാൻ വെക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മള് ഒരു യൂട്യൂബിന് ഇത് വരച്ചിട്ടുണ്ട്. നമുക്ക് എനിക്ക് അങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. നല്ല ചന്തൂരത്തിലൊന്നും എഴുതൊന്നുമില്ല. എല്ലാവരും ക്ഷമിക്കണം.
എടുത്തിട്ടുണ്ട്. അങ്ങനെ ചന്തൊന്നുമില്ല, ബോറായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കത്തി ഇട്ടു, നമുക്ക് കേക്ക് മുറിക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ റെഡ് വെൽവെറ്റ് അല്ലേ ഉണ്ടാക്കിയത്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കാം. നമ്മുടെ കേക്ക് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ്? മൂന്ന് ലെയറാണ് നമ്മൾ ഉണ്ടാക്കിയത്. റെഡ് വെൽവെറ്റ് കേക്കാണ്. നമ്മുടെ റെഡ് വെൽവെറ്റ് നമ്മൾ അടിപൊളി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഒരു രസയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെഡ് വെൽവെറ്റ് അടിപൊളിയാണ്. എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.